എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീവ്, ഇടുക്കി ജില്ലയിലെ തട്ടക്കുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീ സമീർ സിദ്ദിഖ്, ഈസ്റ്റ് മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ VHSE വിർച്വൽ ഫീൽഡ് വിസിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഡയറി ഫാമിലേക്കാണ് പോകുന്നത്. കൊല്ലം ജില്ലയിലെ JK ഡയറി ഫാം, ഒരു ഹൈടെക് ഡയറി ഫാമാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ഹൈടെക് ഡയറി ഫാമാണ് JK ഫാം. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ കൊറോണ കാലമായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് അവിടെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് ഫീൽഡ് വിസിറ്റ് പോവുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വിർച്വൽ ഫീൽഡ് വിസിറ്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്നവിടെ എത്തുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തി നിങ്ങളെ കാണിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാമിലേക്ക് യാത്ര ആരംഭിക്കാം. ഓക്കെ, പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താറായി. ഇനി ഒരു ബോർഡ് കാണുന്നുണ്ട്, JK ഫാംസ്. അതെ, ഒരു വലിയ ഗേറ്റ് കാണുന്നുണ്ട്. അതാണ് ആ ഫാമിലേക്കുള്ള വഴി. ഗേറ്റ് തുറന്നു. അപ്പോൾ നമ്മൾ ഫാമിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ JK ഫാമിലി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലെ മാനേജർ ശ്രീ ബാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആ ഷെഡിനുള്ളിലേക്ക് കടക്കുകയാണ്. ഇത് ഗോശാല 2 എന്നാണ് ഈ ഷെഡിന് അവർ ഇട്ടിരിക്കുന്നത് പേര്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതായത് വളരെ ഉയർന്ന ഉയരത്തിലുള്ള പില്ലറുകൾ വച്ച് വളരെ വിസ്താരമായിട്ടുള്ള രീതിയിലാണ് ഈ ഷെഡ് നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരു പശുക്കൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യം തണുപ്പ് കിട്ടുമ്പോഴാണ്. അപ്പോൾ ആ തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ അങ്ങനെയുള്ള രീതിയിലാണ് ഷെഡിൻ്റെ നിർമ്മാണ രീതി. അപ്പോൾ ഈ ഷീറ്റുകൾ പാകിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു നിരയായിട്ട് വീണ്ടും ഒരു മേൽക്കൂര കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് രണ്ടിനിട ഇടയിലായിട്ട് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഈ താഴെ നിന്നുള്ളാകുന്ന ഈ ചൂട് വായു പുറത്തേക്ക് പോകും. അങ്ങനെ എപ്പോഴും ഈ ഷെഡിന് നല്ല തണുപ്പുണ്ടായിരിക്കും. കാരണം ഇവിടെ ഉള്ള പശുക്കളെല്ലാം നമ്മുടെ HF ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ബ്രീഡിൽ വരുന്നതാണ്. അപ്പോൾ ഇവയ്ക്ക് ഏറ്റവും അത്യാവശ്യം തണുപ്പ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഷെഡിൻ്റെ നിർമ്മാണ രീതി. അപ്പോൾ വളരെ അധികം എയർ സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ ഷെഡിൻ്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എൻ്റെ തറയിൽ പശുക്കൾക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള അത്യാവശ്യം ഗ്രിപ്പും ഉണ്ട്. അതുപോലെ തന്നെ റബ്ബർ മാറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുക്കൾ വഴുതി പോകാതെ പരിക്കൊന്നും പറ്റാതെ തന്നെ അവിടെ തന്നെ സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്കുള്ള സ്ഥലം നോക്കുക. ഈ സ്ഥലം വളരെയധികം ഏരിയയുണ്ട്. നമ്മളെ ഈ കോമൺ പാസേജ്, അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ മെഷീൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഫീഡിങ് എല്ലാം വലിയ ട്രാക്ടറുകളിലാണ് ഈ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ആ ട്രാക്ടറിന് കടന്നു പോകാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു കോമൺ പാസേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഷെഡ് ഒരു ഡെലിവറി ഷെഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രസവിക്കാൻ ഏകദേശം ഒരു 10-20 ദിവസമുള്ള പശുക്കളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതാണ് ഈ ഡെലിവറി ഷെഡ് എന്ന്
പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗോശാലയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ട്. കാരണം ഇവിടെ പശുക്കൾക്ക് നന്നായിട്ട് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വലിയ ഫാനുകൾ വെച്ചിട്ടുണ്ട്. ആ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ഷെഡിനകത്ത് എപ്പോഴും നല്ല തണുപ്പാണ്. കാരണം ഈ തണുപ്പായിട്ടുള്ള അന്തരീക്ഷം പശുക്കൾക്ക് പാലുൽപ്പാദനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ഈ തൊഴുത്തിൻ്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു എക്വിപ്മെൻ്റാണ്. ഇത് പശു ഇവിടെ അങ്ങനെ പശുക്കളെ അധികം കുളിപ്പിക്കാറില്ല, പക്ഷെ അതിന് പകരം ഈ ഒരു എക്വിപ്മെൻ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഈ പശുക്കളുടെ പുറത്തുള്ള മറ്റു പ്രാണികളും ഒക്കെ ഒഴിവാകും. അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഈ ഇവിടുത്തെ ഹൈടെക് ഫാമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ഷെഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മിസ്റ്റിൻ്റെ, അതായത് എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ടെക്നോളജി, അതായത് മിസ്റ്റ് ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മിസ്റ്റ് ഈ ഫാമിൻ്റെ ഉള്ളിൽ ആയിരുന്നു ഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ആ മിസ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ഫാം നല്ല നനവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഫാമിനകത്ത് നനവ് വന്നപ്പോൾ പശുക്കൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ എക്യുപ്മെൻറ്റ്സ്, മിസ്റ്റിൻ്റെ ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഷെഡിൻ്റെ പുറത്താണ്. അപ്പോൾ ഷെഡിൻ്റെ പുറത്ത് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഷെഡ് എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഫാമിലെ ഉള്ളിലെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 240 പശുക്കുട്ടികൾ ഉൾപ്പെടെ ഉള്ള അനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു അനിമലിനെയും കെട്ടിയിട്ടിട്ടില്ല, എല്ലാത്തിനെയും സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഫാമിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെയുള്ള പശുക്കുട്ടികളുടെ പരിപാലനമാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് പോലെ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികളെ ഈ പറഞ്ഞ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കൂടുകളിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം തന്നെ അവിടെ തന്നെയാണ് അതിന് തീറ്റയും വെള്ളവും മറ്റ് ഫീഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു 20 ഇവിടെ തന്നെ ഇതിനെ താമസിപ്പിക്കും. അതിനുശേഷം പുതിയ കുട്ടികളെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികളെ പുറത്തേക്ക് വിട്ടിട്ട് ആ പുതുതായിട്ട് വരുന്ന കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. അതുപോലെ തന്നെ ടീറ്റ് നല്ല വെൽ ഡെവലപ്ഡ് ടീറ്റ്, അതുകൊണ്ടല്ലേ ഈ പശുവിൻ്റെ മസിൽ നോക്കുക, നല്ല നനവുള്ള മോയിസ്റ്റ് മസിൽ. ഇത് ആരോഗ്യമുള്ള ഒരു ബ്രീഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതുകൂടാതെ ചില നാടൻ ഇനങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. ഈ കാണുന്നത് വെച്ചൂർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പശുവാണ്, അതും അതിൻ്റെ കുട്ടിയുമാണ്. അതോടൊപ്പം തന്നെ ഇത് കാസർഗോഡ് ഡോർഫിൻ്റെ ഒരു ബുള്ളാണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു വെച്ചൂർ പശുവാണ്. അപ്പോൾ ഇവിടെ ഫാമിനകത്ത് തന്നെ ആൾറെഡി അവർ വെച്ചൂർ പശുവിനെ വളർത്തുന്നുണ്ട്. കാസർഗോഡ് കുള്ളൻ ഒരു മെയിലുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയി പ്രസവിച്ചു, അതിന് കുഞ്ഞ് പാലും തന്നെ അത് അനിമലാണ്. ഇത് നോക്കി അറിയാൻ പറ്റും ഇതൊരു കൊമ്പ് ചെറിയ കൊടിഞ്ഞു പോയതാണ്, ചെറിയ അനിമലാണ്. നമ്മുടെ ഹൈറ്റ് ഇതാ ഇത്രയേ വരുന്നുള്ളൂ, വളരെ ചെറുതാണ് ടീറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഫുൾ ഹാൻഡ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ട്രിപ്പിംഗ് ആയിരിക്കും നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്, സ്ട്രിപ്പിംഗ് മെത്തേഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അകിടൊക്കെ ചെറുതാണ്, വളരെ കുറച്ച് പാല് മാത്രം, 1-2 ലിറ്റർ പാലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പശുക്കളുടെയും കഴുത്തിൽ ഒരു
സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി ഈ പശുക്കളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. ആക്ടിവിറ്റി അറിയണമെന്നും മറ്റൊരു സെൻസർ രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കെട്ടിയിരിക്കുമ്പോൾ അനിമലിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അറിയാൻ പറ്റും. ഇത് അതിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി മുഴുവൻ അറിയാൻ വേണ്ടിയാണ്. ഇത് അനിമലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഫാമിൽ തന്നെ പുൽകൃഷി ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വളർത്തുന്നത് CO3, CO4 ഇനത്തിലുള്ള പുല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീഡായ സൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈലേജ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്, അതായത് ഒരു സൈലേജ് പിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൈലേജ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഫേജസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യുന്നത് സൈലേജ് ആക്കിയിട്ടാണ്. ഇത് സൈലേജ് ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇത് നമ്മൾ പലതരത്തിലുള്ള സൈലോസ് ഉണ്ട്, പിറ്റ് സൈലോ, ടവർ സൈലോ, ട്രഞ്ച് സൈലോ, ബങ്കർ സൈലോ, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ ഇത് ഈ കാണുന്നത് ഒരു ബങ്കർ സൈലോ മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ റഫേജസിനെ കൊണ്ടുവന്നിട്ട് അതിനെ പുറത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വായു കണ്ടൻ്റെല്ലാം എയർ കണ്ടൻ്റെല്ലാം ഒഴിവാക്കി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അതിനെ നമ്മൾ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കും. അപ്പോൾ അത് അനേറോബിക് കണ്ടീഷൻസിൽ, അത് അനേറോബിക് ബാക്ടീരിയാസ് ഇതിനെ നല്ലൊരു, അതായത് ലോ ക്വാളിറ്റി പ്രോട്ടീൻസിനെയല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് മാറ്റുകയും ഫീഡിൻ്റെ ന്യൂട്രിയൻ്റ് വാല്യൂ കൂടുകയും ചെയ്യും. ഇതാണ് സൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഫാമിൽ പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീറ്റയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഫീഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫാമിലെ ഒരു ലേബർ, ചേട്ടൻ്റെ പേരെങ്ങനെ? ശ്രീനിവാസ്. പുള്ളി നമ്മളോട് കാര്യങ്ങളൊക്കെ കുറച്ച് വിശദമായിട്ട് പറയും. ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പശുക്കളുടെ തീറ്റയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് കൊടുക്കുന്നത് കൂടുതലും മെയ്സ് പൗഡർ, യെല്ലോ മെയ്സ്, ചോളപ്പൊടി, പിന്നെ കോട്ടൺ സീഡ്. കോട്ടൺ സീഡ് അത് ഫ്രഷായിട്ടും കൊടുക്കും. രണ്ട് പ്രാവശ്യം ഡി ഓയിൽ എടുത്തതും കൊടുക്കും. കേക്കും കൊടുക്കും. തവിട്, അരിത്തവിട്, പിന്നെ കെമിക്കൽസ്, അതെല്ലാം കൂടി. എങ്ങനെ എന്ത്, എങ്ങനെ? ഓരോ പെർസെൻറ്റേജ് ഉണ്ട്, ഇത്ര ഇത്ര, ഓരോ സ്റ്റേജ് അനുസരിച്ച്. പശുക്കൾക്ക്, കറവ പശുക്കൾക്ക് ഇത്ര പെർസെൻറ്റ്, മറ്റവർക്ക് ഇത്ര, അങ്ങനെ കുട്ടികൾക്ക് ഇത്ര, അങ്ങനെ അത് എൻ്റെ എൻ്റെ വേരിയ ഞങ്ങൾക്ക് ന്യൂട്രീഷൻ ഉണ്ട്, അവർ അനുസരിച്ച് ഡയറക്ഷൻ അനുസരിച്ച് കൊടുക്കും. അതെല്ലാം ഒരു യന്ത്രത്തിനകത്ത് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത്, വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ള ക്വാണ്ടിറ്റി. അതിനകത്ത് സ്കെയിലുണ്ട്, ആ സ്കെയിൽ കാണും. മോണിറ്ററിനകത്ത് നമുക്കറിയാം എത്ര താഴോട്ട് പോകുന്നുണ്ട്, എത്ര ഉണ്ട് ബാക്കി ഉണ്ട്, എത്ര വീണിട്ട് ഉണ്ട്, ക്ലിയറായിട്ട് അതനുസരിച്ച് കൊടുക്കും. ഓക്കെ, താങ്ക്സ്. ഇതാണ് ഇവിടുത്തെ പുല്ല് വെട്ടുന്ന യന്ത്രം. അത് പശുക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ സൈലേജ് നിർമ്മിക്കുന്നതിന് മുൻപും ഈ പുല്ലിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടതുണ്ട്. അത് ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പശുക്കൾക്ക് പുല്ലിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ TMR മിക്സ് ചെയ്ത ആ ഫുഡ് അതേ ട്രാക്ടറിൽ തന്നെ കൊണ്ടുവന്ന് ഓരോ പശുക്കളുടെയും റിക്വയർമെൻ്റ് അനുസരിച്ച് അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടിവെള്ളം യഥേഷ്ടം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ, എപ്പോഴും കുടിവെള്ളം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഷെഡിൽ വെള്ളം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിസോർട്ടും കൂടി പണികഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വരുന്ന ആൾക്കാർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ താമസിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും ഒരു വരുമാന മാർഗം ഈ ഫാം വഴി ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് റിസോർട്ട്. നമ്മുടെ ഈ ഫാം ഒരു 6 ഏക്കറിലാണ് ഈ ഫാം നിൽക്കുന്നത്. മൊത്തത്തിൽ നമുക്കൊരു 250 പശുക്കളാണ് നമുക്കുള്ളത്. അതിൽ ഒരു 95 പേരോളം
കറവയിലുണ്ട്. ഒരു 1000 ലിറ്റർ 1100 ലിറ്ററാണ് നമ്മളെ നിലവിലെ പ്രൊഡക്ഷൻ. ഇപ്പം നിലവിൽ പാല് മാത്രമേ ഉള്ളൂ, നല്ല ഫ്രഷ് മിൽക്കാണ്. പശുവിൻ്റെ അട്ടറിൽ എന്താണോ ഉള്ളത് അത് അതേപടി നമ്മൾ പാലാക്കി പാക്കറ്റിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ബൈ പ്രോഡക്ട്സ് ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാറ്റ് എടുക്കുന്നതും അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഫ്രഷ് മിൽക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു നമ്മുടെ പശുക്കളുടെ ടോട്ടൽ പശുക്കളുടെ ഒരു 99% HF എന്ന് പറഞ്ഞൊരു ബ്രീഡാണുള്ളത്. അത് ഒരു നല്ല ഇനം ബ്രീഡാണ് പശുക്കളുള്ളത്. ബാക്കി ഒരു വളരെ കുറച്ചേ ഉള്ളൂ ജേഴ്സി ബ്രീഡ്. ഫാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളി മെഷീനറീസ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാഫുകൾ വളരെ കുറച്ച് മതി. നിലവിലൊരു ഇങ്ങനെ എല്ലാവരും ഉൾപ്പെടെ ഒരു 11 വരെ ഉള്ളു സ്റ്റാഫുകളായിട്ടുള്ളത്. കാരണം എല്ലാ മെഷീൻ ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആളുടെ സേവനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഈ ഇപ്പം ഡങ് സ്ക്രാപ്പർ ആയിക്കോട്ടെ, ഇപ്പം ഒരു ലേബർ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 4 പേര് മിനിമം 8 hours വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 2 ഷെഡും ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതേ ഈ മെഷീൻ ചെയ്യുന്നത് വളരെ മിനിമം 40 മിനിറ്റ്സേ ഉള്ളൂ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് പോകാനായിട്ട്, സ്ക്രാപ്പ് ചെയ്ത് പോകാനായിട്ട് ഒരു ഏരിയ പോകാനായിട്ട് 40 മിനിറ്റ്സ് മതി. അതുപോലെ തന്നെയാണ് നമ്മളെ പാർലറും. അറ്റ് എ ടൈം 16 പശുക്കളെ നമുക്ക് മിൽക്ക് ചെയ്യാൻ പറ്റും. പാർലർ ഒരു പശുവിനെ മിൽക്ക് ചെയ്യാൻ മാക്സിമം 5 to 7 മിനിറ്റ്സാണ് എടുക്കുന്നത്. നെക്സ്റ്റ് പാക്കിംഗ് മെഷീൻ. പാക്കിംഗ് മെഷീൻ അതുപോലെയാണ്, ഒരു മണിക്കൂറിൽ നമുക്ക് ഒരു ഹെഡിൽ നിന്ന് 2000 പാക്കറ്റ്സ് മിനിമം നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മെഷീനല്ല, മാനുവലി ചെയ്യുമ്പോൾ ഉള്ള ലേബർ ഫോഴ്സ് എന്താണോ അതിൻ്റെ ഒരു 1/10 പോലും നമുക്ക് ഇതിനാവശ്യമില്ല. പിന്നെ പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന ഫീഡാണ്. നമ്മൾ നോർമൽ സാധാരണ വീടുകളിൽ കൊടുക്കുന്ന പോലുള്ള പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സൈലേജ്, സൈലേജ് എന്ന് പറയുന്നത് നമ്മളെ ചോളത്തിന് ചോപ്പ് ചെയ്ത് അതിനെ എയർടൈറ്റായിട്ടും വാട്ടർ കയറാതെയും അതിനെ ചോപ്പ് ചെയ്ത് 45 ദിവസം നമ്മളത് നമ്മളെ ബങ്കറിൽ സൂക്ഷിച്ച് വയ്ക്കും. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്വാളിറ്റി ഫുഡ് നമുക്ക് സ്ഥിരം കൊടുക്കാൻ സാധിക്കും. ഒരേ ക്വാളിറ്റി, കാരണം നമ്മളല്ലാതെ മറ്റ് പുല്ലോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഡേ നല്ല ക്വാളിറ്റി ആയിരിക്കും, സെക്കൻഡ് ഡേ അതിൻ്റെ ക്വാളിറ്റി ഒരു 20% പോവും, തേർഡ് ഡേ ആകുമ്പോൾ ഒരു 50%. അപ്പോൾ ഇവർ കഴിക്കാൻ പറ്റാതെ വരും, കഴിക്കാതെ വരും, കഴിക്കാൻ പറ്റാതെ അല്ല കഴിക്കാതെ വരും. അതനുസരിച്ച് നമുക്ക് പാലിലുള്ളൊരു പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഡിഫറൻസ് വരും. അതാണ് ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട്. ഇതാകുമ്പം അങ്ങനെയല്ല, ഒരേ ക്വാളിറ്റി ഫുഡ് നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പെല്ലറ്റ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പെല്ലറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കോട്ടൺ ഡിയോസി എന്ന് പറയും, പരുത്തി പിണ്ണാക്ക്, കോട്ടൺ സീഡുണ്ട്, പരുത്തിക്കുരു, മെയ്സ് സീഡുണ്ട്, പിന്നെ ഡിയോആർബി തവിട്, ഈ 4 സാധനങ്ങളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ പ്രൊഡക്ഷനകത്തും പാലിനകത്തും പശുവിൻ്റെ ആരോഗ്യത്തിനകത്തും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കൊല്ലത്തുള്ള JK ഫാംസിലാണ്. അതിൻ്റെ ഉടമയാണ് ഇരിക്കുന്നത്, നമ്മുടെ ഒരു ചെറുപ്പക്കാരനാണ്. കാഴ്ചയിൽ സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഫാം എങ്ങനെയാണ്? സത്യത്തിൽ നമ്മളൊക്കെ പല പല ഫാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും, ഗവൺമെൻറ് ഫാമും അല്ലെങ്കിൽ അല്ലാത്ത പ്രൈവറ്റ് ഫാമുകൾ കണ്ടെങ്കിലും ഏറ്റവും മികച്ചതെന്ന് ഞങ്ങൾ തന്നെ അടിവരയായിട്ട് പറയുന്നുണ്ട്. കാരണം അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് കാണണം. കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ അധ്യാപകരോട് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് കാണണം. ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് അത്രത്തോളം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരു ഫാം വിജയത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ജയകിഷൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. അപ്പോൾ ജയകിഷൻ സാറ്, ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സാറ് എന്തൊക്കെയാണ്, എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാനൊരു ബാങ്കറായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ് ഞാൻ ജോലി ചെയ്തത്. ഒരു 5-6 കൊല്ലത്തോളം ഞാൻ SBTയിൽ ജോലി ചെയ്തിരുന്നു. 21-ാം വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ഞാൻ ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ 26 കൊല്ലമായി ബാങ്ക് പരീക്ഷാ പരിശീലനത്തിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഈ പശു വളർത്തൽ എന്നൊരു സംഭവം ഒരുപക്ഷെ അതെൻ്റെ ഒരു പാഷനായിരുന്നു. എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ തിരുവനന്തപുരത്തെ മിത്രാ നികേതനിൽ വെക്കേഷൻ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡയറി ഫാം, ഒരു സ്വാശ്രയ ഗ്രാമം എന്ന ഗാന്ധിയൻ ആശയം
നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അവിടെ ഡയറി ഫാമുണ്ട്, ചിക്കൻ ഫാമുണ്ട്, സ്കൂളുകളുണ്ട്, സോപ്പ് നിർമ്മാണമുണ്ട്, കൈത്തറിയുണ്ട്, എന്തില്ല എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ അതിസമർത്ഥമായ ഒരു ഗ്രാമീണ കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പോൾ ആ ഡയറി ഫാമിൻ്റെ അട്രാക്ഷൻ അതെന്നെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടായിരുന്നിരിക്കണം. 2001 ഞാൻ പശു വളർത്തൽ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ തന്നെ 3 പശുക്കളുമായിട്ട്, ബാങ്കിലെ ജോലി രാജിവെച്ചതിന് ശേഷം 3 പശുക്കളുമായിട്ടാണ് തുടങ്ങിയത്. അത് കുറച്ച് മുമ്പോട്ട് പോയി. അന്നെല്ലാം മാനുവൽ ഓപ്പറേഷൻസ് ആയിരുന്നു, കൈക്കറവ ഇത്തരം കാര്യങ്ങളായിരുന്നു. അത് ലേബർ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അതിനകത്ത് മനസ്സിലാക്കി. പിന്നീട് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത്. അപ്പോൾ ആ പഠനവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തൊഴിൽ ഉപേക്ഷിച്ചു, തൽക്കാലം ഡയറി ഫാം വൈൻഡ് അപ്പ് ചെയ്തു. പിന്നീട് 2013 ഞങ്ങളുടെ ക്യാമ്പസിലാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഒരു കൊല്ലം കല്ലുവാതുക്കലും കൊല്ലം തേവള്ളിയിലുമാണ് ഞങ്ങളുടെ ബാങ്ക് ടെസ്റ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുള്ളത്. ഇതിൽ കല്ലുവാതുക്കൽ ക്യാമ്പസിൽ ഒരു 800 കുട്ടികളും താമസിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അവിടെ ക്യാൻറ്റീനിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ പശു വളർത്തൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ തീരുമാനമെടുത്തിരുന്നു, ഇനി ഒരു കാരണവശാലും കംപ്ലീറ്റ്ലി ലേബർ ഓറിയൻറ്റഡ് ആയിട്ട് പോകരുത്, പകരം മെഷീനിൽ വിശ്വാസം അർപ്പിച്ചു വേണം മുൻപോട്ട് പോകാനെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കാനായി ഞാൻ ഇന്ത്യയിലും ലോകത്ത് യൂറോപ്പിലും മറ്റ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും ഫാമുകൾ കാണുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കിയത് ഇതൊന്നും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൻ്റെ സംവിധാനങ്ങളോടും സാഹചര്യങ്ങളോടും യോജിച്ചു പോകുന്ന ഒരു സംഭവം ഇതിൽ നിന്നെല്ലാം കണ്ടുപിടിച്ച് വേണം ഇവിടെ കൊണ്ടുവയ്ക്കാമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് സെമി ഓട്ടോമാറ്റിക് പാർലർ ആദ്യം ക്യാമ്പസിൽ തുടങ്ങി. അവിടെ 35 പശുക്കൾ വരെയായി. ഏതാണ്ട് 6-7 മാസം കൊണ്ട് തന്നെ മനസ്സിലായി മെഷീനറി വളരെ ഡിപ്പെൻഡബിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ലാർജർ പ്രോജക്റ്റിലേക്ക് പോയത്. ഇപ്പോൾ ഒരു ഞങ്ങൾക്ക് വേണ്ട ഒരു 250 പരം പശുക്കളുള്ള ഒരു ഫാമിലേക്ക് ഞങ്ങൾ കടന്നു. അത് ഒരു വരും മാസത്തിൽ തന്നെ അതൊരു 300 പശുക്കളോളമാകും. ഞങ്ങൾ പശുക്കളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്നതാണ് ഞങ്ങളുടെ ആശയം. മിൽക്കിൻ്റെ ബാക്ടീരിയൽ ലോഡ് ഏറ്റവും മിനിമം ആയിരിക്കണം. പശുക്കൾക്ക് കൊടുക്കുന്നത് സ്വാഭാവികമായ ആഹാരമാണ്. യാതൊരുവിധ കൃത്രിമമായ കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഞങ്ങൾ പെല്ലറ്റ് കൊടുക്കുന്നില്ല. യൂറിയ കണ്ടൻറ്റുള്ള ആഹാരം കൊടുക്കുന്നില്ല. പുല്ലിനെ സൈലേജാക്കി മാറ്റി, ചോളപ്പുല്ലിനെ സൈലേജാക്കി മാറ്റി, അതാണ് പ്രധാന ഫോഡർ വൈക്കോല്. പിന്നെ സ്വാഭാവികമായി പണ്ട് നാളിൽ കൊടുത്തിരുന്ന പിണ്ണാക്ക്, ഇതിൻ്റെ എല്ലാം കൃത്യമായ എനർജി പ്രോട്ടീൻ വാല്യൂ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കോമ്പോസിഷൻ തയ്യാറാക്കി അതാണ് പശുക്കൾ കൊടുക്കുന്നത്. പശുക്കളുടെ കറവ മുതൽ പാക്കിംഗ് വരെ കൈകൊണ്ട് തൊടുന്നില്ല. തീർത്തും ശുചിത്വമേറിയതാണ് ഞങ്ങളുടെ പാല്. ഇത് അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ്. അഡറിൽ എന്താണോ അത് അതുപോലെ. പാലിൽ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. ഇത് യൂറിയ ഫ്രീ ആണ്. ഇത് ആൻറ്റിബയോട്ടിക് ഫ്രീ ആണ്. പ്രിസർവേറ്റീവ്സ് ഇല്ല. പാലിൽ നിന്ന് യാതൊന്നും വേർതിരിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ശുദ്ധമായ പശുക്കൾ പശുവിൻ പാല് നാട്ടുകാർക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളുടെ ബ്രാൻഡ് ഏതാണ്ട് കൊല്ലം ടൗണിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇനി അത് ഒരു 2000 ലിറ്റർ പാലിൻ്റെ പ്രൊഡക്ഷൻ ഒരു വരുന്ന ഒരു 5-6 മാസത്തിനുള്ളിൽ നേടിയെടുക്കുക എന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ 1000 പരം ലിറ്ററിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഫാം ലാഭകരമായിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ യങ് സ്റ്റോക്കിനെ വളർത്തും എന്നുള്ളതാണ്. യങ് സ്റ്റോക്കിനെ വളർത്തുക, അതിനെ അടുത്ത ജനറ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതിനകത്ത് എംഫസിസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ലാഭകരമല്ല എന്ന് തോന്നുന്നത്. പക്ഷേ ഞങ്ങളുടെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ കറവയിലേക്ക് വന്നു തുടങ്ങി. ഈ വർഷം കൂടെ മതിയാവും ഞങ്ങൾ പശുക്കളെ വാങ്ങിക്കേണ്ടത്. അടുത്ത വർഷം മുതൽ ഞങ്ങൾക്ക് ഒരുപക്ഷേ സർപ്ലസ് സ്റ്റോക്കിനെ വിൽക്കാൻ പോലും കഴിഞ്ഞേക്കാം. ഇത് ഒരു മാതൃകാ ഫാമായി ഡെവലപ്പ് ചെയ്യുക. ഇത് അങ്ങനെ ഏറ്റവും സംശുദ്ധമായ പശുവിൻ പാല് കുടിക്കാൻ നാട്ടുകാർക്കൊരു അവസരമൊരുക്കുക. ഇങ്ങനെ ഉള്ള ശ്ലാഘനീയമായ ആശയങ്ങളോടെയാണ് ഞങ്ങളീ സംരംഭം എല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നാം ഈ ഫാമിൽ വന്നപ്പോൾ കണ്ട ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം എന്ന് പറയുന്നത് അനിമൽസിനെ ഒന്നും കെട്ടുന്നില്ല. അപ്പോൾ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് ഇൻറ്റൻസീവ് സിസ്റ്റം, സെമി ഇൻറ്റൻസീവ്, ഫ്രീ റേഞ്ച്. ഫ്രീ റേഞ്ച് സാധാരണ തുറന്ന് നമ്മൾ വിടുന്നത് കണ്ടിട്ടുള്ളത്. ഇത് പക്ഷേ ഷെഡിനകത്ത് ഇവൻ ചെറിയ കാഫ്, ഹീഫർ, ഈ പറയുന്ന വലിയ പ്രഗ്നൻറ്റ് കൗ അല്ലെങ്കിൽ പാല് തരുന്ന കൗസ്,
ഇതെല്ലാത്തിനും ഒന്നിനുപോലും അങ്ങനെ കിട്ടുന്നില്ല അത് വളരെ സന്തോഷം തോന്നി എനിവേ സാർ ആ ഈ ഫാമിനകത്തുള്ള ബ്രീഡുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഞങ്ങളുടെ ഫാമിൽ ഇത് പ്രധാനമായിട്ടും ഹോൾസ്റ്റൈൻ ഫ്രീഷനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബ്രീഡ് വളരെ കുറച്ച് ജേഴ്സിയുമുണ്ട് ഹോൾസ്റ്റൈനാണ് ഏറ്റവും നല്ല ഡയറി കൗ അതുകൊണ്ടാണ് ഹോൾസ്റ്റൈൻ ഫ്രീഷനെ വളർത്തുന്നത് പിന്നെ ഇത് 100% ഹോൾസ്റ്റൈൻ അല്ല 100% ഹോൾസ്റ്റൈൻ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ റെക്കമെൻഡഡ് അല്ല അപ്പോൾ ക്രോസ് ബ്രെഡ് കൗസ് ആണ് അത് എക്സോട്ടിക് ക്യാരക്ടർ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത് സെലക്റ്റഡ് ബുൾസിൻ്റെ സെമനാണ് ഇമ്പോർട്ടഡ് സെമൻ്റെ ബുള്ളാണ് ഞങ്ങൾ ഇൻസെമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ജനറേഷൻസ് കുറച്ചുകൂടെ മികവുറ്റതായിരിക്കുമെന്നാണ് കരുതുന്നത് പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൗ കംഫർട്ട് എന്നത് സുപ്രധാനമാണ് കൗ കംഫർട്ടിനായിട്ട് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും പശുക്കൾ അൺടൈഡാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പാരക് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് മണ്ണിൽ ചവിട്ടി നിൽക്കാം കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചവിട്ടി നിൽക്കേണ്ട കാര്യമില്ല രണ്ട് അവർക്ക് കിടക്കുന്നിടത്തെല്ലാം റബ്ബർ മാറ്റുകൾ വിരിച്ചിട്ടുണ്ട് അപ്പോൾ കൗ കംഫർട്ട് വളരെ സുപ്രധാനമാണ് ഹാപ്പി കൗസ് ഹാപ്പി ഓക്കെ അപ്പോൾ നമ്മൾ ജയേഷ് സാർ പറഞ്ഞു ഇവിടുത്തെ മിൽക്കിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് വളരെ പരിശുദ്ധമായ അതായത് ഒരു മനുഷ്യൻ കൈകൊണ്ട് തൊടുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ കുടിക്കുന്ന അടറിൽ നിന്ന് നേരിട്ടെടുക്കുന്നതിന് തുല്യമാണ് അത്രയും പരിശുദ്ധമാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പാല് നമുക്ക് അതിൽ നിന്നുള്ള പാല് കുടിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ട് അത് നമുക്കിതാ ചായയുമായി പാലുമായി എത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ മാനേജറാണ് തൃശ്ശൂർ സ്വദേശിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ക്ലോസ് ഓക്കെ ശുദ്ധമായ ദ മോസ്റ്റ് ഓതന്റിക് മിൽക്ക് ഇൻ ദ വേൾഡ് ശുദ്ധമായ പാലാണ് അപ്പോൾ ഇത് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എനിവേ താങ്ക് യു സാർ താങ്ക് യു സാർ ഞങ്ങൾ ഈ ഡയറി ഫാം പല ഫാമും നമ്മൾ ഇങ്ങനെ ഈ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡയറി ഫാം തുടങ്ങുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നമാണ് കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പല ആൾക്കാരും വലിയ പ്രതീക്ഷയുടെ ഡയറി ഫാം തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പരിസരവാസികളുടെയൊക്കെ എന്തെങ്കിലും ഒരു പരാതി കാരണം അത് പൂട്ടിപ്പോകേണ്ട അവസ്ഥ അങ്ങനെ അതുവഴി വലിയ നഷ്ടം ഉണ്ടാകുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ വന്നപ്പോൾ അത്തരത്തിൽ ഇത്രയും 100-300 പശുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ചാണകത്തിൻ്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല കാരണം അതിനൊരു അവസരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്ര വിദഗ്ധമായിട്ട് ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളെ സാർ എങ്ങനെയാണ് കേരളത്തിൽ ഇത്തരം എന്ത് സംരംഭങ്ങൾ വരികയാണെങ്കിലും അത് ഇത്തരമൊരു മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഒരു കാര്യം കാര്യമായും കാര്യക്ഷമമായും മാന്യമായും ഉറപ്പുവരുത്തേണ്ടത് സംരംഭകൻ്റെ ഉത്തരവാദിത്തമാണ് കേരളം പോലെ ഇത്രയും ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലത്ത് പരാതികൾ സ്വാഭാവികമായി ഉണ്ടാകാം അപ്പോൾ അത് തന്നെയാണ് ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എൻ്റെയും എൻ്റെ പ്രോജക്റ്റ് മാനേജറുടെയൊക്കെ മനസ്സിൽ കൂടെ പോയത് അപ്പോൾ ഞങ്ങളിതിന് ആദ്യമായി ചെയ്തൊരു 650 പശുക്കളുടെ മാലിന്യ സംസ്കരിക്കാനുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങൾക്ക് സജ്ജമാണ് ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാനുവർ എനർജി പ്ലാന്റാണ് ഞങ്ങളുടെ ഫാമിലുള്ളത് 791 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ ഡൈജസ്റ്ററിൻ്റെ വലിപ്പം അപ്പോൾ ഫാമിലുണ്ടാകുന്ന എല്ലാ ചാണകവും ഗോമൂത്രം ഉൾപ്പെടെ അത് മാനുവർ സ്ക്രാപ്പർ വഴി കൊണ്ടുവന്ന് ഒരു ഡങ് പിറ്റിലേക്ക് തള്ളുന്നു ഈ ഡങ് പിറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് ഇത് പ്രീ ഡൈജസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു പ്രീ ഡൈജസ്റ്ററിൽ നിന്ന് അത് ഗ്രാവിറ്റി വഴി മെയിൻ ഡൈജസ്റ്ററിലെത്തുന്നു ഈ ഡൈജസ്റ്ററിൽ 42 ദിവസം കിടന്ന് ചാണകം മൈക്രോബ്സ് പ്രവർത്തിച്ച് മിഥൈൻ ഉണ്ടാക്കുന്നു ഈ മിഥൈൻ ഞങ്ങൾ ബയോഗ്യാസ് ബലൂൺസിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്നുള്ള മാലിന്യങ്ങളായ മോയ്സ്ചറും ഹൈഡ്രജൻ സൾഫൈഡും മാറ്റിയതിന് ശേഷം പ്യുർ മിഥൈൻ ജനറേറ്ററിലേക്ക് ഫീഡ് ചെയ്ത് അതിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് അതാണ് ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഒരു ജനറേറ്ററും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 16-18 മണിക്കൂർ വരെ ഞങ്ങൾക്ക് പൂർണ്ണമായും KSEB സഹായം ഇല്ലാതെ തന്നെ നമുക്ക് കറണ്ട് ഫാമിലേക്കുള്ള ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഇനി ഈ ഡൈജസ്റ്ററിൽ നിന്ന് പുറത്തു വരുന്ന എഫ്ലുവൻറ്റ് അത്
ഒരു ഡീ വാട്ടറിങ് മെഷീനിലൂടെ, അതൊരു ഇമ്പോർട്ടൻ്റ് മെഷീനാണ്, ആ ഡീ വാട്ടറിങ് മെഷീനിലൂടെ പൊടിച്ച് ചാണകപ്പൊടിയാക്കി അത് വിപണനം ചെയ്യുന്നുണ്ട്. ഈ ചാണകപ്പൊടിക്ക് യഥാർത്ഥ ചാണകത്തേക്കാൾ കൂടുതൽ NPK ഉണ്ട് എന്ന് ടെസ്റ്റിങ്ങിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ മൈക്രോ ഓർഗനിസത്തിൻ്റെ നമുക്കാർക്കും അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കാം. അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി, മണ്ണിലേക്കുള്ള ഡൈജസ്റ്റബിലിറ്റി വളരെ കൂടുതലാണ്. അതും ഫാമിൽ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു ചാക്ക് ചാണകപ്പൊടി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് 175-180 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. അത് അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ ചാണകം ഇടുന്നതിൻ്റെ 1/4 പോലും ഇടണ്ട, കാരണം ഡൈജസ്റ്റബിലിറ്റി വളരെ കൂടുതലാണ്. അതിനകത്ത് സാധാരണ ചാണകത്തിൽ ഒരു 70% മുതൽ 80% വരെ വെള്ളമാണ്. എന്നാൽ ഇതൊരു 10% താഴെയാണ് ഇതിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. സോ ഈ ഇതും ഈ പറയുന്ന മിഥേൻ എടുത്ത് മാറ്റുന്നത് കൊണ്ടാണ് ഈ ചാണകത്തിനും നാറ്റമില്ല. അപ്പം ദുർഗന്ധം എന്നൊരു കാര്യം പൊതുവിൽ ഇവിടെ വരാത്തതിൻ്റെ കാരണം അതായിരിക്കും. പിന്നെ ഇതൊരു പരിപൂർണമായ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സജ്ജനങ്ങൾ എക്സ്ട്രാ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് അല്ല. അതും ഞങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഒരു തുള്ളി പോലും മാലിന്യജലം പുറത്തോട്ട് ഒഴുക്കുന്നില്ല. ഞങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് DFE, അതായത് ഡയറി ഫാർമർ ഓർ എൻ്റർപ്രണർ എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ ഇതിൽ കുട്ടികൾ ഡയറി ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിച്ചു വരുന്ന കുട്ടികൾ ഉടനെ തന്നെ അടുത്ത ഒരു ബാച്ച് അവരുടെ പഠിത്തം കംപ്ലീറ്റ് ആയി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അവർ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് നൽകാറുള്ള ഒരു സാറിൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഈ ഡയറി മേഖല ഒരു പരിപൂർണമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിൻ്റെയും ഉമ്മറത്തോ പിന്നമ്പുറത്തോ ഒരു ചെറിയൊരു ഒരു തൊഴുത്ത്, അവിടെ ഒന്നോ രണ്ടോ പശുക്കൾ, ഇതില്ലാത്ത വീടുകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നും രണ്ടും പശുക്കളെ വളർത്തുന്നത് കേരളത്തിൽ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. പകരം ഡയറി ഒരു ഇൻഡസ്ട്രിയായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധാരാളമായി 20 പശു, 25 പശു, 100 പശുവിൻ്റെ ഫാമുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരായ ധാരാളം ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നു. ഗൾഫിൽ നിന്ന് തൊഴിൽ അവസാനിപ്പിച്ചിട്ട് വന്ന് ഡയറി ഫാമിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ ഈ മേഖല സമ്പൂർണ്ണമായൊരു പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പുതിയ ഒരു അന്തസ്സ് കൈവന്നതായി പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒളിച്ചും പാത്തും ഞാനൊരു കർഷകനാണ്, ക്ഷീരകർഷകനാണെന്ന് പറയേണ്ട കാര്യമില്ല. പകരം അഭിമാനത്തോടെ ഞാനൊരു ക്ഷീരകർഷകനാണെന്ന് പറയാവുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. രണ്ട്, ഇവിടെ ഒരു നോളജ് ഡെഫിസിറ്റ് ഉണ്ട് ഈ മേഖലയിൽ, അതൊരു വസ്തുതയാണ്. അറിവുള്ളവരുടെ എണ്ണം കുറവ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഈ മേഖലയിൽ പഠിച്ചിറങ്ങി വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ ധാരാളമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത്തരം ഓർഗനൈസ്ഡ് ഫാമിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ അത് ഫാമിനും ഈ സെക്ടറിനും നല്ലതായിരിക്കും. രണ്ട്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരിൽ ആർക്കെങ്കിലും ഒരു എൻട്രപ്രണർഷിപ്പ് സംരംഭകത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംരംഭകരായി പോലും ഈ മേഖലയിൽ വരാം. പക്ഷേ സംരംഭകരായിട്ട് വരുമ്പോൾ ഓർക്കേണ്ടത് ഒരു ബേർഡ്സ് വ്യൂ, ഒരു ബിസിനസ് വ്യൂ നിങ്ങൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഏത് ബിസിനസ്സിനെയും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഇത്തരം ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഓർഗനൈസ് സെക്ടറിൻ്റെ ഡയറികളുടെ ഭാഗമായി അവിടെ ഒരു ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നിങ്ങളുടെ പഠനത്തിലൂടെ നിങ്ങൾ നേടിയെടുത്ത വിവരം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഫാമിൽ ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് പാസ്സായ ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം വളരെ കമ്മിറ്റഡായിട്ട് ഈ മേഖലയാണ് എൻ്റെ മേഖല, ഇത് തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ച് ഇത് പഠിച്ചിറങ്ങിയ ഒരാളാണ്. അയാൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു സർക്കാർ ഫാമിൽ കുറച്ചു കാലം ഒരു അപ്രന്റിഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ അയാൾ മികച്ചവനാണ് എന്ന് മനസ്സിലാക്കി, കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടനെ അയാൾ അബ്സോർബ് ചെയ്തു. ഇനി ഞങ്ങൾ അയാളെ പറഞ്ഞുവിടില്ല, കാരണം അയാൾ അയാളുടെ വർത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അയാൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാൾക്ക് ഇൻസെമിനേഷൻ അറിയാം, ഹൂഫ് ട്രിമ്മിങ് അറിയാം, അയാൾക്ക് കൗ കെയർ ആൻഡ് കംഫർട്ട് അറിയാം, അയാൾ പശുവിനെ വളരെ കാര്യമായിട്ട് നോക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയും ഭാഗഭാക്കുമായി മാറി. ഇങ്ങനെ ആയി, അതാണ് ഒരു മേഖല നിങ്ങൾക്ക്. രണ്ട്, നിങ്ങൾ എൻ്റർപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭകനായി ഈ മേഖലയിലേക്ക് കടന്നു വരാം. എന്തു തന്നെയായാലും സകലവിധ വിജയങ്ങളും കൊച്ചുകുട്ടികൾക്ക് ആശംസിക്കുന്നു.
അപ്പോൾ നമ്മളിന്ന് ജെ കെ ഫാമിൽ വന്നിട്ട് വളരെ എന്താണ് സന്തോഷമായി. കൗ കംഫർട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, മനുഷ്യനും കംഫർട്ടാണ്, വളരെ സന്തോഷമായിരുന്നു. നമ്മളെ ഫാമിൽ നിന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും കാണുക. എല്ലാവർക്കും നന്ദി.